ബാലേട്ടൻ എപ്പോ വന്നു? പോവാണോ? സ്കൂൾ വിട്ട് വരുന്ന വഴിയിലൊക്കെ ഞാൻ ബാലേട്ടനെ നോക്കി. ആ വരുന്നേ, ഞാൻ ചായ ഉണ്ടാക്കി തരാം. രൂപ കിട്ടി, എല്ലാ കടങ്ങളും തീർന്നെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ പോന്നു. നിക്കു ബാലേട്ട. അല്ലേ, രാമകൃഷ്ണന്റെ അമ്മ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ എന്തമ്മ ഉണ്ടായത്? ആ, നീ വരാൻ വയ്യ, അച്ഛൻ വഴക്കു പറയായിരുന്നു. ബാലേട്ടനും അച്ഛനും തമ്മിൽ ഇവിടെ എന്തുണ്ടായെന്നാ ചോദിച്ചത്? ഇവിടെ എന്തുണ്ടാവും? ആ, കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തു അത്ര തന്നെ. ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. രാമകൃഷ്ണ അമ്മയ്ക്ക് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഒന്ന് മിണ്ടാമ്പരും പയ്യ നിനക്ക്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. 700 രൂപ ശമ്പളം വാങ്ങിക്കും, നിനക്ക് എന്താ അടിത്തറ അഹങ്കരിക്കാൻ? എനിക്ക് ശമ്പളം ഒത്തിരി കുറവാണേലും പണക്കാരനായ അച്ഛന്റെ മോളല്ലേ ഞാനിപ്പോ. നീ നീ അധികം സംസാരിക്കണ്ട, ചെല്ല്. രാമകൃഷ്ണ അമ്മയെടുത്ത് ചെല്ല്. ഒരു കൃഷ്ണന്റെ അമ്മയെ എനിക്കിപ്പോ കാണണ്ട. അനിതേ, കുറച്ച് കൂടുതൽ വിധിക്കാരം. പണം ഇല്ലാതിരുന്നപ്പോ നിങ്ങൾക്ക് മനുഷ്യരെ കണ്ട തിരിച്ചറിയുമായിരുന്നു. ബാലേട്ടനെ വേദനിപ്പിച്ചതിന് ദൈവം ശിക്ഷിക്ക് വെച്ച. ഏതാടി ഈ ബാലേട്ടൻ? നിന്റെ ആരാവൻ? ജോലി കൂലിയില്ലാത്ത അവനുമായിട്ട് നിനക്കെന്താടി കാര്യം? എന്നു മുതലാ ബാലേട്ടൻ ഒന്നിനും കൊള്ളാത്തവനായത്? ഒന്നും പറയണ്ട, നിന്നെ കൊണ്ട് ഇത്രയും പ്രയോഗിക്കനാക്കിയ ഞാനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്തോ നാടാ നീ കടന്ന് ആലോചിക്കുന്നു. ഒന്നുമില്ല മുത്തശ്ശി, തറവാടുവക ഭൂമി നാടനില്ലാണ്ടല്ലയോ കിടക്കണത്? സർപ്പശാപം കളിതമാശ അല്ല കുഞ്ഞെ. അവിടെ കാഞ്ഞിറത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണാഭരണങ്ങളുമായിട്ട നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവടെ മോൾ ഇന്നലെ എങ്ങനെ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം എന്റെ കുറ്റാണ് മുത്തശ്ശി, ഞാൻ കൊല്ലരാത്തനായി പോയി അതുകൊണ്ടാ. എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞു? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ മുത്തശ്ശി, ഞാൻ സ്വല്പനേരം സുഖമായിട്ട് കിടന്നോട്ടെ. ബാലേട്ടന്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം ഞാനാണ്.
എന്നറിയാം. എന്നാര് പറഞ്ഞു? വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിന് മറ്റാർക്കും പങ്കില്ല. അല്ല പിന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അത് അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബാലേട്ടാ, അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത്രമാത്രം എന്നെ വെറുത്ത് ബാലേട്ടാ. അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ല ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്ക് അനിതയ്ക്ക് നല്ലത്. അങ്ങനെ പറയരുത് ബാലേട്ട. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോന്ന്. ഞാനവിടെ എപ്പോഴെപ്പോഴും വന്നാൽ ആളുകൾ അതും പറയും പോലും. കെ സി എച്ച് കാശുകാരാകുന്നവരെ ഇപ്പോഴും ആൾക്കാരൊക്കെ എവിടെയായിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന ടൈപ്പാണ്. ലളിതമായി പറഞ്ഞ അൽപ്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. അനുദിക്കളൂ, ബാലേട്ടിന് എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവ സമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും. ഒരു നേരത്തെ വിശപ്പ് പറയാ, അത്രയല്ലോ. ഒന്ന് മതിയാക്കു ബാലേട്ട. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ? ബാലേട്ടിന് ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശ് കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്റെ കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? പറയൂ ബാലേട്ട. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ചാലിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ സുഖം എനിക്ക് വേണ്ട. ഇപ്പൊ അതൊക്കെ തോന്നും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാപല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്തു. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാ തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്. ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ, അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നോട് അല്പം പോലെ സ്നേഹമില്ലേ ബാലേട്ടന്? അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പം സ്വൈര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതവും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാട്ടെ. ഓൾ ദി ബെസ്റ്റ് ബാലേട്ട. പോവാനാ പറഞ്ഞെ? വെക്കോളൂ. അല്ല പുറപ്പെട്ടോ, എന്താ നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്. നമസ്കാരം. നമസ്കാരം.
ഉണ്ട്.